പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി വിമാന ടിക്കറ്റ് നിരക്ക് കുറയുന്നു. സൗദി അറേബ്യയുമായുള്ള എയർ ബബിൾ കരാറിന് പിന്നാലെ സൗദി കേരള സെക്ടറിൽ വിമാന നിരക്ക് കുറയുന്നു. ടിക്കറ്റ് നിരക്കിൽ 5000 രൂപ മുതൽ 8000 രൂപ വരെ കുറവുണ്ട്. നേരത്തെ 42000 രൂപ മുതൽ 45000 വരെ നൽകേണ്ടിയിരുന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ 35000 രൂപ വരെ താഴ്ന്നിട്ടുണ്ട്. നിരക്ക് വൈകാതെ വീണ്ടും കുറയുമെന്ന് ട്രാവൽസ് മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടി. പ്രവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സൗദിയുമായുള്ള എയർ ബബിൾ കരാർ. സൗദി കേന്ദ്രീകരിച്ചുള്ള ബജറ്റ് എയർലൈനായ ഫ്ലൈനാസും ഇൻഡിഗോയുമാണ് ഈ മാസം 11 മുതൽ സർവീസ് തുടങ്ങുക. നിലവിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. സൗദിയിലേക്ക് യാത്രക്കാരുമായി പോകുന്ന വിമാനത്തിന് തിരിച്ച് യാത്രക്കാരെ കയറ്റാൻ അനുമതിയില്ല. എന്നാൽ എയർ ബബിൾ കരാറിൽ രണ്ട് ഭാഗത്തേക്കും യാത്രക്കാരെ കൊണ്ടുപോവാം. ഇതാണ് നിരക്ക് കുറയാൻ കാരണം. ഫ്ലൈനാസ് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് മുതൽ തുടങ്ങും. കോവിഡിന് മുമ്പ് വരെ ഫ്ലൈനാസ് കേരളത്തിലേക്ക് സർവീസ് നടത്തിയിരുന്നു. നിലവിൽ ചാർട്ടർ സർവീസ് നടത്തുന്ന സ്പൈസ് ജെറ്റ് വൈകാതെ എയർ ബബിൾ സർവീസിലേക്ക് മാറിയേക്കും. കരിപ്പൂർ റിയാദ് സെക്ടറിൽ ആഴ്ചയിൽ 3 ജിദ്ദയിലേക്ക് എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:30 റിയാദിൽ നിന്നെത്തുന്ന വിമാനം രാത്രി 8:30 കരിപ്പൂരിൽ നിന്ന് മടങ്ങും. ജിദ്ദയിലേക്ക് തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 9:30 ഇൻഡിഗോയുടെ സർവീസ്. ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ദമാമിലേക്കുള്ള സർവീസ്.